നിങ്ങളുടെ മെയിലിൽ സിഗ്നേച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതാ ഇതുപോലെ നിങ്ങൾക്കും വളരെ ഈസിയായി സെറ്റ് ചെയ്യാം. മെയിൽ അയക്കുമ്പോൾ ഒരു പ്രൊഫഷണൽ ലുക്ക് കിട്ടുകയും ചെയ്യും. ഒരു തവണ സെറ്റ് ചെയ്താൽ എപ്പോൾ മെയിൽ അയക്കുമ്പോഴും ഇത് ഓട്ടോമാറ്റിക്കായി വരികയും ചെയ്യും. ഇതിനുവേണ്ടി ആദ്യം നമുക്ക് ചെയ്യേണ്ടത് സിഗ്നേച്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അതിനുവേണ്ടി ഒരു വെബ്സൈറ്റിലേക്ക് പോകാം. SYNCsignature.com ഇതാണ് സൈറ്റ്. സൈറ്റിൽ ക്രിയേറ്റ് ഫ്രീ സിഗ്നേച്ചർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് തുടങ്ങാം. ആദ്യം വേണ്ടത് ഇതിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക എന്നതാണ്. അതിനുവേണ്ടി സൈനപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ശേഷം നിങ്ങളുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. നിങ്ങൾക്ക് ടെമ്പററി മെയിൽ ഐഡി ഉപയോഗിച്ചും ഇതിൽ അക്കൗണ്ട് ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ എൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ഇതിൽ ലോഗിൻ ചെയ്യുകയാണ്. ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെയൊരു ഹോം പേജിലേക്കാണ് നമ്മൾ എത്തുക. ഇടതുവശത്ത് കാണുന്ന മെനുവിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഫോട്ടോ ആഡ് ചെയ്യാൻ ഹെഡ്ഷോട്ട് എന്ന മെനുവിലെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ശേഷം വരുന്ന ലിസ്റ്റിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ സെലക്ഷൻ ചെയ്യാം. അടുത്തത് ടെംപ്ലേറ്റ് എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇൻഫോർമേഷൻ മെനുവിൽ ആ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഡിസൈൻ എന്ന മെനുവിൽ ചെന്ന് ഇഷ്ടപ്പെട്ട ഫോണ്ടും കളറും സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ചെയ്തതിൻ്റെ പ്രിവ്യൂ വലതുവശത്ത് കാണാൻ സാധിക്കുന്നതാണ്. മുകളിലുള്ള ഗെറ്റ് സിഗ്നേച്ചർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ശേഷം വരുന്ന പേജിലുള്ള സിഗ്നേച്ചർ കോപ്പി ചെയ്യുക. ഇനി നമ്മുടെ മെയിൽ ഓപ്പൺ ചെയ്ത് സെറ്റിംഗ്സിലെ ജനറൽ ടാബ് ക്ലിക്ക് ചെയ്യുക. കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് സിഗ്നേച്ചർ എന്ന ഭാഗത്ത് വന്ന് ക്രിയേറ്റ് ന്യൂ കൊടുക്കുക. ശേഷം അതിനൊരു പേര് കൊടുത്ത് വലതുഭാഗത്ത് കാണുന്ന കോളത്തിൽ നമ്മൾ കോപ്പി ചെയ്ത് വെച്ച സിഗ്നേച്ചർ പേസ്റ്റ് ചെയ്യുക. താഴെ കാണുന്ന ഇൻസേർട്ട് സിഗ്നേച്ചർ എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്ത് സിഗ്നേച്ചർ നെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് സേവ് ചെയ്യുക. ഇനി നമ്മുടെ മെയിലിൽ പോയി ഒരു മെയിൽ കമ്പോസ് ചെയ്ത് നോക്കിയാൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സിഗ്നേച്ചർ ഓട്ടോമാറ്റിക്കായി മെയിലിൽ വരുന്നത് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.